നമസ്കാരം എല്ലാവർക്കും ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ ലഭിക്കാനായി ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക ലോകത്തെ ഏറ്റവും വലിയ രണ്ട് ശക്തികളായ അമേരിക്കയും റഷ്യയും തമ്മിൽ യുദ്ധം ഉണ്ടായാൽ ജയസാധ്യത ആർക്കായിരിക്കും എന്ന ഒരു വിലയിരുത്തലാണ് നമ്മൾ ഇന്ന് നടത്തുവാൻ പോകുന്നത് ഒരിക്കലും ഒരു യുദ്ധവും രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകരുത് എന്ന് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന എങ്കിലും അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായാൽ ജയം ആരോടൊപ്പം ആയിരിക്കും എന്ന ഒരു അന്വേഷണം മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഈ രണ്ട് രാജ്യങ്ങളുടെ കര വ്യോമ നാവികസേനകളുടെ കരുത്ത് നമുക്ക് പരിശോധിക്കാം ആദ്യമായി റഷ്യയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് പതിനാല് കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറാണ് അതിലെ അവൈലബിൾ മാൻ പവർ എന്ന് പറയുന്നത് ആറ് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപതാണ് മിലിറ്ററി സർവീസിന് ഫിറ്റായവർ നാല് കോടി അറുപത്തിയാറ് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി ഏഴാണ് ഇതിലെ ആകെ മിലിട്ടറി പേഴ്സണൽ മുപ്പത്തിയഞ്ച് ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ടാണ് അതിലെ തന്നെ ആകെ ആക്റ്റീവ് പേഴ്സണൽ പത്ത് ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടും റിസർവ് പേഴ്സണൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറും ആണ് മറുഭാഗത്ത് അമേരിക്കയുടെ ജനസംഖ്യ മുപ്പത്തിരണ്ട് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി അൻപത്തി ആറായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ചാണ് അതിലെ അവൈലബിൾ മാൻ പവർ പതിനാല് കോടി നാൽപ്പത്തി എട്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചാണ് മിലിറ്ററി സർവീസിന് ഫിറ്റായവർ പതിനൊന്ന് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷത്തി അറുപത്തി നാലായിരത്തി തൊള്ളായിരത്തി എഴുപതും ആണ് ഇതിലെ ആകെ മിലിട്ടറി പേഴ്സണൽ ഇരുപത്തിയൊന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരവും ആക്റ്റീവ് മിലിട്ടറി പേഴ്സണൽ പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി തൊള്ളായിരവും റിസർവ് മിലിറ്ററി പേഴ്സണൽ എട്ട് ലക്ഷത്തി അറുപതിനായിരവും ആണ് അതായത് ഒരു യുദ്ധം ഉണ്ടായാൽ റഷ്യയേക്കാൾ മൂന്നിരട്ടി ആളുകളെ യുദ്ധമുഖത്തേക്ക് അയക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും അങ്ങനെ നോക്കുമ്പോൾ കരയുദ്ധത്തിൽ റഷ്യയെ അപേക്ഷിച്ച് അമേരിക്കയ്ക്കാവും മേൽക്കൈ ലഭിക്കുക പക്ഷേ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഒരു യുദ്ധം എന്നത് കരയുദ്ധത്തിൽ കൊണ്ട് മാത്രം ജയിക്കാൻ സാധിക്കുന്ന ഒന്നല്ല അതിന് കര വ്യോമ നാവിക സേനകളുടെ സംയുക്തമായ ഒരു സ്ട്രാറ്റജിക് കോർഡിനേഷനിലൂടെ മാത്രമേ യുദ്ധം ജയിക്കാൻ സാധിക്കുകയുള്ളൂ അടുത്തതായി ഇനി രണ്ട് രാജ്യങ്ങളുടെയും വ്യോമ മേഖലയിലെ കരുത്ത് പരിശോധിക്കാം റഷ്യയുടെ ആകെ എയർക്രാഫ്റ്റുകൾ എന്ന് പറയുന്നത് നാലായിരത്തി എഴുപത്തി എട്ടാണ് അതിൽ എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഫൈറ്ററും ആയിരത്തി നാനൂറ്റി അൻപത്തൊൻപത് അറ്റാക്കും അഞ്ഞൂറ്റി പതിനാല് അറ്റാക്ക് ഹെലികോപ്റ്ററുകളും ഉൾപ്പെടും മറുഭാഗത്ത് അമേരിക്കയ്ക്ക് ആകെ പതിമൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് എയർക്രാഫ്റ്റുകൾ ഉണ്ട് അതിൽ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി രണ്ട് ഫൈറ്ററും രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അറ്റാക്കും തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് അറ്റാക്ക് ഹെലികോപ്റ്ററുകളും ഉൾപ്പെടും ഈ കണക്കുകൾ നോക്കുമ്പോഴും വ്യോമയാന മേഖലയിലെ ഏറ്റുമുട്ടലിൽ അമേരിക്കയ്ക്ക് തന്നെയാണ് വ്യക്തമായ ഒരു മേൽക്കൈ ലഭിക്കുക ഇനി ഈ രണ്ട് രാജ്യങ്ങളുടെയും നാവികസേനയുടെ ശക്തി നമുക്ക് പരിശോധിക്കാം റഷ്യയുടെ ആകെ നാവൽ അസെറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത്തി രണ്ടാണ് ഇതിൽ ഒരു എയർക്രാഫ്റ്റ് ക്യാരിയറും പതിമൂന്ന് ഡിസ്ട്രോയറും അൻപത്തിയാറ് സപ് മെറൈനും ഉൾപ്പെടും മറുവശത്ത് അമേരിക്കയുടെ ആകെ നാവൽ അസറ്റ് നാനൂറ്റി പതിനഞ്ചാണ് ഇതിൽ ഇരുപത്തി എയർക്രാഫ്റ്റ് ക്യാരിയറും അറുപത്തിയെട്ട് ഡിസ്ട്രോയറും അറുപത്തിയെട്ട് സപ് ഉൾപ്പെടുന്നു അങ്ങനെ ഒരു സമുദ്ര യുദ്ധത്തിലും ആധികാരികമായ ഒരു മുൻതൂക്കം അമേരിക്കയ്ക്ക് തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും റഷ്യയുടെ ആകെയുള്ള ഡിഫെൻസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തിയാറേ നാല് ബില്യൺ യു എസ് ഡോളേഴ്സ് ആണ് എന്നാൽ അമേരിക്കയുടെ ആകെയുള്ള ഡിഫെൻസ് ബഡ്ജറ്റ് എഴുന്നൂറ്റി പതിനേഴ് ബില്യൺ യു എസ് ഡോളേഴ്സ് ആണ് ലോകത്തിലെ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഡിഫെൻസ് ബഡ്ജറ്റ് ചേർത്ത് വച്ചാലും അമേരിക്കയുടെ ഡിഫെൻസ് ബഡ്ജറ്റിൻ്റെ താഴെയാവുള്ളൂ എന്നതാണ് സത്യം കണക്കുകൾ നോക്കുകയാണെങ്കിൽ വ്യക്തമായ ഒരു മേൽക്കൈ അമേരിക്കയ്ക്ക് ഉണ്ടെങ്കിലും ഒരു യുദ്ധം എന്ന് പറയുന്നത് ഇതിനുമൊക്കെ അപ്പുറമാണ് മാത്രമല്ല ഒരു യുദ്ധത്തിൽ ജയവും തോൽവിയും നിർണയിക്കുന്ന കാര്യത്തിൽ ഒട്ടെ മറ്റ് ഒട്ടേറെ ഘടകങ്ങളും സ്വാധീനം ചെലുത്തുന്നുണ്ട് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്നത് അവർക്കിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഏറ്റുമുട്ടൽ ആവില്ല രണ്ടാം ലോകമഹായുദ്ധത്തിന് സമാനമായ രീതിയിൽ സമസ്ത ഭൂഖണ്ഡങ്ങളെയും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു മഹായുദ്ധമായിരിക്കും നമ്മൾ പിന്നീട് കാണേണ്ടി വരിക അതിന് കാരണം ഈ രണ്ട് രാജ്യങ്ങൾക്കും അവരുടെ സഖ്യ രാജ്യങ്ങളുമായുള്ള ഉടമ്പടികളും ചരിത്രപരമായ ബന്ധങ്ങളുമാണ് ഒറ്റ നോട്ടത്തിൽ അമേരിക്കയും നാറ്റോയും അജയരാണെന്ന് തോന്നുമെങ്കിലും നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ മറ്റൊരു ചിത്രമാണ് കാണാൻ സാധിക്കുക ഇതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് വിയറ്റ്നാം യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ നീണ്ടുനിന്ന വിയറ്റ്നാം യുദ്ധത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അജയർ എന്നു വിശേഷിക്കപ്പെട്ട അമേരിക്കൻ സൈന്യം റഷ്യൻ അനുഭാവമുള്ള വിയറ്റ്നാമീസ് പോരാളികൾക്ക് മുന്നിൽ പരാജയപ്പെടുകയും പിന്നീട് അവിടെ നിന്ന് അമേരിക്ക തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കുകയും ആണ് ഉണ്ടായത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇൻഡോപാക് യുദ്ധത്തിലും അമേരിക്കയുടെ രഹസ്യ പിന്തുണ പാക്കിസ്ഥാൻ ഒപ്പം ആയിരുന്നു അതുപോലെ റഷ്യയുടെ പിന്തുണ ഇന്ത്യയോടൊപ്പവും ആയിരുന്നു ആ യുദ്ധത്തിൻ്റെ പരിണാമം നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ അമേരിക്കയും റഷ്യയും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ സഖ്യരാഷ്ട്രങ്ങൾ ഇതിൻ്റെ ഭാഗമാവും എന്നതിൽ എന്നതിലും യാതൊരു തർക്കവുമില്ല എന്നാൽ ഇന്ത്യയെപ്പോലെ നിഷ്പക്ഷമായി നിൽക്കുന്ന രാജ്യങ്ങൾ പോലും ഈ യുദ്ധത്തിലേക്ക് വലിച്ചേക്കപ്പെടാം കാരണം എന്തെന്നാൽ അമേരിക്കയും റഷ്യയും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായാൽ ഉത്തര കൊറിയ തീർച്ചയായും ജപ്പാനെയും ദക്ഷിണ കൊറിയയും ആക്രമിക്കുകയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ചൈന ജപ്പാനേയും ഇന്ത്യയെയും ഭൂട്ടാനെയും മറ്റു ചെറു രാഷ്ട്രങ്ങളെയും ആക്രമിക്കാനുള്ള സാധ്യതകളും ഉണ്ട് അതുപോലെ അറബ് മേഖല ഇപ്പോൾ തന്നെ വളരെയേറെ അസ്ഥിരമാണ് ഇങ്ങനെ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഇവർ തമ്മിൽ ചേരിതിരിഞ്ഞ് അന്യോന്യം യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പല ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും തെക്കേ അമേരിക്കൻ രാജ്യങ്ങളും ഈ യുദ്ധത്തിലേക്ക് വലിച്ചേക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ യുദ്ധത്തിലെ എല്ലാ വൻ ശക്തികളുടെ പക്കലും ആണവായുധങ്ങൾ ധാരാളമായി ഉള്ളതിനാൽ അവർ തീർച്ചയായും അടിയന്തര ഘട്ടങ്ങളിൽ അത് പ്രയോഗിക്കുവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അമേരിക്കയുടെ പക്കൽ ഏതാണ്ട് ആറായിരത്തോളം അണുബോംബുകൾ ആണ് ഉള്ളത് റഷ്യയുടെ പക്കൽ ഒൻപതിനായിരത്തോളം അണുബോംബുകൾ ഉള്ളതായും പറയപ്പെടുന്നു ഇതിൻ്റെ ഒരു ചെറിയ ശതമാനം പ്രയോഗിക്കുകയാണെങ്കിൽ പോലും അത് ഭൂമിയുടെയും അതുപോലെ മനുഷ്യരാശിയുടെയും സകല ജീവജാലങ്ങളുടെയും അന്ത്യത്തിൽ കലാശിക്കും റഷ്യയും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ ആര് ജയിക്കും എന്ന ചോദ്യം ഇതോടുകൂടി തീർത്തും അപ്രസക്തമാവുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക നന്ദി